സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് സിപിഎം കേന്ദ്ര നേതൃത്വം വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കത്തയച്ചു. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും അഴിമതി നടത്തുകയും മാത്രമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്ര നിലപാടിൽ വ്യതിചലിച്ച് തീവ്ര വലതുപക്ഷ നിലപാടുകൾക്കാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് 2 ലക്ഷം കോടിയിലധികം ചിലവ് വരുന്ന സിൽവർ ലൈൻ പദ്ധതി താങ്ങാനാകില്ല. പാരിസ്ഥിതികമായും സാമൂഹികമായും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ നഖശിഖാന്തം എതിർക്കുന്ന സിപിഎം സിൽവർ ലൈൻ പദ്ധതിയെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയെന്നും സീതാറാം യെച്ചൂരിക്ക് അയച്ച കത്തിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ശിവസേന എംപി സഞ്ജയ് റാവത്തിന്റെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് നടപടി. അലിബാഗിലെ ഫ്ളാറ്റും റാവത്തിന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള ഭൂമിയുമാണ് ഇഡി കണ്ടുകെട്ടിയത്. കേസിൽ നേരത്തെ സഞ്ജയ് റാവത്തിന്റെ അടുത്ത അനുയായിയും വ്യവസായിയുമായ പ്രവീൺ റാവത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമായിരുന്നു അറസ്റ്റ്. മഹാരാഷ്ട്ര ഹൌസിംഗ് ആൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിയിലെയും നിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് പകരം ഭൂമി സ്വകാര്യ ബിൽഡർമാർക്ക് വിറ്റ് വഞ്ചിക്കാൻ പ്രവീൺ റാവത്ത് നീക്കം നടത്തിയെന്നതാണ് കുറ്റം. ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രഖ്യാപിച്ച ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ഏപ്രിൽ 1 മുതൽ പ്രഖ്യാപിച്ചിരുന്ന അടിയന്തരാവസ്ഥ പിൻവലിച്ചതായി കാണിച്ച് പ്രസിഡന്റ് ഗോതബയ രാജപക്സെ ഉത്തരവിറക്കി. ഭരണസംഖ്യമായ പൊതുജന പെരുമനയുടെ ഭാഗമായ 50 ഓളം MPമാർ സർക്കാരിന് പിന്തുണ പിൻവലിച്ച സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ച് പ്രസിഡന്റ് ഉത്തരവിറക്കിയത്. ഭരണസംഖ്യത്തിലെ 50 ഓളം MPമാർ പാർലമെന്റ് സ്വതന്ത്ര ഗ്രൂപ്പായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഗോതബയക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. ഭൂമിയിലെ 99% ജനങ്ങളും ശ്വസിക്കുന്നത് മലിനവായുവെന്ന് ലോകാരോഗ്യ സംഘടന. ഇത് വർഷം തോറും മില്യൺ കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമാകുന്നതായും സംഘടന അറിയിച്ചു. ലോകത്തിന്റെ എല്ലാ ഭാഗവും മലിനവായു നിറഞ്ഞിരിക്കുകയാണെന്നും പുതിയ കണക്കുകൾ ചൂണ്ടിക്കാട്ടി യു എൻ ഏജൻസി വ്യക്തമാക്കി. ദരിദ്ര രാജ്യങ്ങളിലാണ് കൂടുതൽ മലിനീകരണമെന്നും പറഞ്ഞു. കോവിഡ് ലോക്ഡൌണും യാത്രാ നിയന്ത്രണങ്ങളും വഴി വായു മലിനീകരണത്തിൽ ചെറിയ കുറവുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴും പ്രശ്നം തുടരുക തന്നെയാണെന്നും ലോകാരോഗ്യ സംഘടന ഓർമ്മിപ്പിച്ചു. വസ്ത്രധാരണത്തിന്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ തനിക്കെതിരെയായ അധിക്ഷേപ കമന്റുകൾ ഉയർന്ന സംഭവത്തിൽ പ്രതികരണവുമായി നടി റീമ കല്ലിങ്കൽ രംഗത്ത്. ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തനിക്ക് സമയമില്ലെന്നും താൻ അത്തരം അധിക്ഷേപങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്നും റീമ പറഞ്ഞു. ചർച്ചയിൽ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് റീമ സംസാരിച്ചത്. സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള മോശം അനുഭവം ഉണ്ടായാൽ അത് പറയാൻ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയും കാലമായി ഒരിടം ഉണ്ടായിരുന്നില്ല എന്നത് അവിശ്വാസനീയമാണെന്ന് റിമ പറഞ്ഞു. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തകർപ്പൻ ജയം. മുംബൈയെയാണ് 5 വിക്കറ്റിന് തോൽപ്പിച്ചത്. മുംബൈയുടെ 161 റൺസ് 24 പന്ത് ശേഷിക്കെയാണ് കൊൽക്കത്ത മറികടന്നത്. സ്കോർ മുംബൈ 20 ഓവറിൽ 161-4, കൊൽക്കത്ത 16 ഓവറിൽ 162-5. പാറ്റ് കമ്മീഷന്റെ അതിവേഗ അർദ്ധശക്തമാണ് കൊൽക്കത്ത വിജയത്തിൽ നിർണായകമായത്. 15 പന്തിൽ 6 സിക്സും 4 ഫോറും പരത്തിയ കമിൻസ് 56 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഇതോടെ കമിൻസ് IPLൽ അതിവേഗ അർദ്ധശക്തം തികച്ച KL രാഹുലിന്റെ റെക്കോർഡിനൊപ്പം എത്തി. 41 പന്തിൽ 50 റൺസുമായി വെങ്കടേഷ് അയ്യരും ക്രീസിലുമുണ്ടായിരുന്നു. 52 റൺസ് എടുത്ത സൂര്യകുമാർ യാദവാണ് മുംബൈയുടെ ടോപ് സ്കോർ.